ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതേ പ്രസക്ത വീണ്ടും നമ്മൾ ഇന്ന് തന്നെ വേറെ വീഡിയോ ചെയ്യാനല്ലേ, സമയപരിമിതി മൂലം അങ്ങനെ ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്? ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഇന്നൊരു ഗിവ് അവേ അനൗൺസ്മെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. നമ്മള് ക്യുവാനിയിലാണ് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആവുന്ന സമയത്ത് നമ്മൾ ഒരു ഗിവ് അവേ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ സത്യം പറഞ്ഞ ആ ടൈമിൽ നമ്മളത് വിട്ടുപോയെങ്കിലും പിന്നെ നമ്മളതിന് സെലിബ്രേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമ്മള് ഗിവ് അവേ എന്തായാലും നടത്താൻ തീരുമാനിച്ചു. സെലിബ്രേഷൻ ഇപ്പൊ എന്തായാലും ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ ഗിവ് അവേ, അടുത്ത ഗിവ് അവേ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് അല്ലേ, കഴിഞ്ഞ ഓണത്തിനാണ് നടത്തിയത്. ഇത് നമ്മൾ എന്തായിരുന്നു ഗിഫ്റ്റ് കൊടുത്ത്? സെറ്റ് സാരിയും സെറ്റും കൊണ്ടു, രണ്ട് ഗിഫ്റ്റ് അല്ലേ. അപ്പൊ ഇനി ഈ ഗീവ് അവേന്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. നമ്മള് അപ്പൊ ഈ ഗീവ് അവേ നമ്മൾ ഇപ്പൊ നടത്തുന്നില്ല, ഇപ്പൊ ഒരു ജൂൺ ലാസ്റ്റില് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റിലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. കാരണം അനുവിന്റെ ക്ലാസ് ഒക്കെ തീർന്ന് ഗീവ് അവേ നടത്തുമ്പോ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടണം. അപ്പൊ കാര്യങ്ങൾ നോക്കാൻ എല്ലാം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് എഴുതി വെക്കണ്ടേ. ഇപ്പൊ ഇന്ന സമയത്ത് കമന്റുകൾ റിസൾട്ട് വന്നതൊക്കെ എഴുതി വെക്കാം. നമ്മൾ ചോദിച്ച ചോദ്യത്തിലുള്ള ഉത്തരങ്ങൾ കറക്റ്റ് പറഞ്ഞ ആൾക്കാരുടെ പേര് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്നത് നമുക്ക് ലാസ്റ്റിലേക്ക് അല്ലെങ്കിൽ ലാസ്റ്റിലെല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി പോകും. കുറച്ച് സമയം വേണം, അപ്പൊ എന്തായാലും ഹോസ്റ്റലിൽ നടക്കില്ല. അപ്പൊ ജൂലൈ, അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് അനൗൺസ് ചെയ്യാണ് ആ ടൈമിൽ ഉണ്ടാവുന്നുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ നിബന്ധനകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നിബന്ധന സംഭവങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെ റൂൾസ്? അപ്പൊ ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം, അതേപോലെ നമ്മുടെ വീഡിയോസ് എല്ലാം കാണണം. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ടാണല്ലോ നമ്മൾ ഗിവ് അവേ വെക്കുന്നത്. അവരെന്തായാലും നമ്മൾ സബ്സ്ക്രൈബർ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ വീഡിയോസ് കാണാനല്ല, കാരണം നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസ്, നമ്മുടെ കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ വീഡിയോസിലാണല്ലോ ഉണ്ടാവുന്നത്. നമ്മുടെ വീഡിയോസ് കണ്ടാൽ അതിനുള്ള ആൻസർ കിട്ടും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുള്ളൂ അല്ലേ. അപ്പൊ ഇതിന്റെ മുന്നേ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും എങ്ങനെയാണ് നമ്മൾ ഗീവ് അവേ നടത്തിയിരുന്നത്. അപ്പൊ നമ്മൾ അതേപോലെ തന്നെയാണ് പ്രാവശ്യം നടത്തുന്നത്, മാറ്റങ്ങളൊന്നുമില്ല. അതേപോലെ 10 questions ആണുള്ളത്, 10 questions നമ്മൾ 10 videos ആയിട്ടാണ് ഉണ്ടാവുക. ആ വീഡിയോ തന്നെയുള്ള ചോദ്യം അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്രീവിയസ് വീഡിയോസ് കണ്ടാ അറിയുന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളോ, പേഴ്സണൽ മീൻസ് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അതെ, നമ്മൾക്ക് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും നമ്മൾ ഇടുന്നുണ്ടാവുക. അപ്പൊ പിന്നെ ഞാൻ എന്താ പറയുന്നത്, അതൊക്കെയാണ് റൂൾസ്. അതെ, ഇനിയുണ്ട് അതല്ല, ഈ 10 videos ആണ് ഉണ്ടാവുക. പിന്നെ ഞാൻ എന്തോ പറയാം, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ അതേ വീഡിയോ തന്നെ നമ്മൾ അതിന്റെ ആൻസർ പറയണം കേട്ടോ. അതായത് നമ്മളിപ്പോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ നമ്മൾ ഇടുമ്പോഴല്ല അതിന്റെ ആൻസർ പറയേണ്ടത്. ആ വീഡിയോന്റെ അടിയിൽ തന്നെ കമന്റ് ചെയ്യണം ആൻസർ. കമന്റ് ചെയ്യുമ്പോ എന്ത് ചെയ്യണം, ഗീവ് അവേ ക്യാപ്സ് ലോക്ക് അല്ലേ. അങ്ങനെ ഈ ക്യാപ്സ് ലോക്ക് വിട്ടുപോയാലും കുഴപ്പമില്ല, ക്യാപ്സ് ലോക്കിൽ എഴുതണം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എഴുതാത്തവർക്കും, പക്ഷെ നമ്മള് കമന്റ്സ് കുറെ ഉണ്ടാകുമ്പോ ഗീവ് അവേയിലെ ആൻസേഴ്സ് ഏതാന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ക്യാപ്സ് ലോക്കിൽ എഴുതുമ്പോ ഒന്നുകൂടി എടുത്ത് കാണുമല്ലോ. അപ്പൊ അങ്ങനെ എഴുതണം കേട്ടോ. പിന്നെ നമ്മുടെ റിസൾട്ടിനുള്ള സമയം എന്ന് പറയുന്നത്, റിസൾട്ടിനുള്ള സമയം എന്ന് പറയുന്നത് നമ്മള് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വരെ ടൈം. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു വെച്ചാൽ നമ്മൾ അന്ന് രാത്രി വരെ ആയിരുന്നു ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി ടൈം തരികയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഗീവ് അവേ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ടാവില്ല. നമ്മൾ ഇടുന്ന ഏതെങ്കിലും ഒക്കെ വീഡിയോസിലായിരിക്കും ഗീവ് അവേയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ എല്ലാ വീഡിയോസും എന്തായാലും എല്ലാവരും മിസ് ചെയ്യാണ്. കാരണം നമ്മൾ ഏതിലാന്ന് പറയില്ല, അങ്ങനെ ഇടേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോ അതുകൊണ്ട് നമ്മൾ അടുത്തൊരു ഗീവ് അവേ ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ് അടുത്തൊരു ഗീവ് അവേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വരെ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ട. അപ്പൊ ഓക്കെ, പിന്നെ നമ്മൾ ഗീവ് അവേ തുടങ്ങുമ്പോ നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഗീവ് അവേനെ കുറിച്ചാണ്. കഴിഞ്ഞ ഗീവ് അവേ നമ്മൾ നടത്തി കഴിഞ്ഞപ്പോ ഒരുപാട് കമന്റ്സ് അതിന്റെ ലാസ്റ്റ് നമ്മള് വിന്നറിനെ അനൗൺസ് ചെയ്ത ടൈമിൽ വന്നിട്ടുണ്ട്.
ഒറ്റടിക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയവരും കുറെ പേരുണ്ട്. കാരണം നമ്മള് അത്രയും ഒറ്റടിക്ക് നമ്മള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നതായിരുന്നു. സത്യം പറഞ്ഞ ഗീവ് അവേ നടത്തിയിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറെ പേര് പോയി. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ കഴിയില്ല. ഏതൊരാൾ ഗീവ് അവേ നടത്തുന്നതിലും എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. യൂട്യൂബർ ആണെങ്കിലും ഒരു ഒരു പരിധിയില്ല നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണേനെ. അപ്പൊ അത് പോലെ ഇപ്പൊ നമ്മളെ എത്ര ഇതില്ലേ ഇങ്ങനെ നമ്മുടെ ഒരു ചാനലിൽ തന്നെ 100 എത്രയോ ആൾക്കാര് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ 100 കൊടുക്കാൻ കഴിയണ്ടേ? അതിനുള്ളൊരു നമ്മളെടുത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം പറയാണ് ഗിഫ്റ്റ് ചിലപ്പോ ചെറിയ ഗിഫ്റ്റ് ആയിരിക്കാം അല്ലേ. ഗിഫ്റ്റിന്റെ വലിപ്പം എന്നുള്ളതല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടുള്ള സ്നേഹം. അതായത് നമ്മളിപ്പോ ഒരു ഫാമിലി ആയിട്ടാണ് പോകുന്നല്ലേ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് പറയും. കുറെ പേര് നമുക്ക് അതിന് നല്ല കമന്റ്സ് നല്ല കമന്റ്സ് തരും. കുറെ പേര് അവരെ കാര്യങ്ങൾ നമ്മളോട് പറയും. ഇപ്പൊ എന്റെ ഡെലിവറി സ്റ്റോറി ഒക്കെ ഇട്ട സമയത്ത് തന്നെ കുറെ പേര് ആ എനിക്കും ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ അവരുടെ റിലേറ്റീവ്സിന് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. അപ്പൊ കുറെ പേരിങ്ങനെ പറയലുണ്ട് കേട്ടോ, നമ്മുടെ ഡെലിവറി അന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ മെസ്സേജ്. എന്റെ അത് കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്കും ഏകദേശം ഇതേ സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ. അപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും കൂടെ നമ്മൾ സംസാരിക്കും. നമ്മൾ കാണുന്നില്ലെങ്കിലും ഡെയിലി എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഒരാൾക്കാരാണ്. May 20th ഡെലിവറി ഉണ്ടെന്ന് ഒരു ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരാന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് പറയണം. അപ്പൊ എന്തെങ്കിലും എന്താ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ നമ്മളോട്. വീഡിയോ എന്താ ഇടുന്ന പോലും എനിക്കറിയില്ല. അതുകൊണ്ട് വീഡിയോ കണ്ടോ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ, കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മളിപ്പോ പറയണ ഇപ്പൊ തന്നെ അല്ലേ. നമ്മുടെ ഒരു നെഗറ്റീവ് പറയാ, അല്ലെങ്കിൽ സങ്കടം കേൾക്കുമ്പോൾ സങ്കടമാണ് അല്ലേ. അപ്പൊ നമ്മൾ അടുത്തതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവര് ഇതിന് ഉണ്ടാവും. ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സില്, അവർക്ക് കിട്ടാത്തതിലൊന്നും നമുക്ക് വിഷമമുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തരും നമ്മളൊരു ഗിവ് അവേ വെക്കുമ്പോ കുറെ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരും. സാധാരണ കാരണം നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടിരുന്ന ആൾക്കാരായിരിക്കും. ഒബ്വിയസ്ലി അവർക്കൊരു സങ്കടം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മള് എന്താ ചെയ്യുക, നമ്മളൊരു ഇതായിട്ടല്ലേ എല്ലാവർക്കും ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ. അപ്പൊ നമ്മള് 3 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മള് 3 പേര്. അപ്പൊ നമ്മള് 10 questions ഇടും. അപ്പൊ അതില് മൊത്തം കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞവരെയാണ് നമ്മൾ എടുക്കുക. അപ്പൊ 10 കറക്റ്റ് ചെയ്ത കുറെ പേരുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പത്തിന് താഴെ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് 9 8 കറക്റ്റ് ആയവര് അങ്ങനെ എടുക്കും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അല്ലേ. പിന്നെ പിന്നെ ഗിഫ്റ്റുകൾ എന്താന്നുള്ളത് നമ്മൾ അറക്കെടുത്തതിന് ശേഷം നമ്മളൊരു വീഡിയോയായിട്ട് ചെയ്യാം. പക്ഷെ ആരും വല്ലാണ്ട് പ്രതീക്ഷിച്ച് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയായിരിക്കും പാക്ക് ചെയ്തിട്ട് അയക്കണത്. പാക്ക് ഒന്ന് നമുക്ക് വേറൊരു പ്ലാനും കൂടെ ഉണ്ട്. ഒന്നുകിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പാക്ക് ചെയ്തിട്ട് നമ്മൾ അയക്കും, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് കൊടുക്കണം എന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട്. ചേച്ചി ഇപ്പൊ പ്ലാൻ ചെയ്തപ്പോ വിചാരിച്ചു വർക്ക്ഔട്ട് ആവോ എന്തോ ഇല്ലെന്ന് അറിയില്ല. കാരണം ഒരുപാട് ദൂരമുള്ള നമുക്ക് കഴിയില്ല. പക്ഷെ അപ്പൊ നമ്മുടെ അവിടെ ഇനിയിപ്പോ അല്ല അവരെങ്ങാനും നമ്മളെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് നോക്കാം. കാരണം നമുക്ക് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം അവർ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരുമല്ലോ. അപ്പൊ നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന ദൂരത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കാം. നമുക്ക് അവരെ കാണാൻ ഭയങ്കര, അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും 3 പേരും അടുത്താണെങ്കിൽ ഒരാൾക്ക് അയച്ചു കൊടുക്കുക, ബാക്കി 2 പേർക്ക് കൊണ്ടുകൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നില്ല. ഒന്നുകിൽ 3 പേർക്കും അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ 3 പേർക്ക് നമ്മൾ നേരിട്ട് പോയിട്ട് തന്നെ കൊടുക്കണം എന്നാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വിന്നേഴ്സ് എവിടെയാ ഉള്ളവരാണ്, അല്ലെങ്കിൽ എത്ര ദൂരത്തുള്ളവരാണെന്നൊക്കെ എന്റെ അവരെ അഡ്രസ് കിട്ടിയ ശേഷം നമ്മളത് റിവീൽ ചെയ്യാം അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഗിഫ്റ്റ് നമ്മളിപ്പൊ പ്ലാൻ ചെയ്തിട്ടില്ല അല്ലെ, നമ്മളിനി പ്ലാൻ ചെയ്യും. അതേപോലെ കഴിഞ്ഞൊരു പ്രാവശ്യം നമ്മള് ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ നമ്മള് സെറ്റ് സാരി സെറ്റ് മുണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മള് ഓണത്തിന്റെ ബേസും ആയിട്ടായിരുന്നു കൊടുത്തത്. അപ്പൊ കുറച്ച് മുസ്ലിംസിന് ഒന്നും അങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറൽ ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് ആരാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കാൻ റേഞ്ചിലുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ ജെന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ഗിഫ്റ്റ്, ലേഡീസിനും അങ്ങനെയൊക്കെ. അതായത് നമുക്ക് അതിനുള്ള ഒരു കുട്ടികൾ റേഞ്ചിൽ വരുന്ന ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാം. അതുപോലെ ജെന്റ്സിന് പറ്റുന്ന ഒരു സംഭവങ്ങൾ എന്തെങ്കിലും, അതുപോലെ ലേഡീസിന് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ജെന്റ്സിന് ലേഡീസിന് നമുക്ക് പേര് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് ആരാന്ന് അറിഞ്ഞതിന് ശേഷം അവരായിട്ട് കോണ്ടാക്ട് ചെയ്തതിനു ശേഷം അവരെ അഡ്രസ് ഒക്കെ കിട്ടിയതിന് ശേഷം തീരുമാനിക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇപ്പൊ ഒരാളുടെ ID കണ്ടാൽ നമുക്ക് അറിയില്ലല്ലോ കുട്ടിയാണോ
ചിലപ്പോ അമ്മേന്റെ ഫോൺ എന്നായിരിക്കും, അച്ഛന്റെ ഫോൺ എന്നായിരിക്കും. അങ്ങനെ വന്നാലും അറിയോ, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കൊടുത്താൽ അതല്ലേ കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി ഈ ഗിവ് അവേയിൽ. അപ്പൊ നമ്മള് വിന്നർ ആരാന്ന് ചൂസ് ചെയ്തതിന് ശേഷം തീരുമാനിക്കാം വിചാരിച്ചു. ഓക്കെ, ഇങ്ങനെ മൂന്ന് കാറ്റഗറി കിട്ടുകയാണെങ്കിൽ ഇല്ലേ നല്ല കാര്യമായിരുന്നു നമുക്ക്, കാരണം എല്ലാവർക്കും എല്ലാവരെയും കവർ ചെയ്യുന്ന പോലത്തെ ഗിഫ്റ്റുകളാവുമല്ലോ. അത്രയ്ക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താന്ന് വെച്ചാല് നമ്മള് ഗീവ് അവേന്റെ ലാസ്റ്റത്തെ ആൻസറും നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ നമ്മള് നിങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞ പോലെ ഇരിക്കും അല്ലെ. പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം ലൈവ് ആയിട്ട് ഉണ്ടാക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലൈവിന്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഐ മീൻ ആരാണ് അങ്ങനെ ഉദ്ദേശിച്ചത്, എന്താ അനൗൺസ് ചെയ്യുന്നത്, നമ്മൾ എഴുതി വെച്ചേന്നൊക്കെ നോക്കിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലൈവിന്റെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലൈവ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല, കാരണം മോണിറ്റൈസേഷൻ ഓൺ ആവാത്തതുകൊണ്ട് ലൈവ് ഇടാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മള് ഗീവ് എങ്ങനെ പോണു എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ അല്ലേ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒരു ചെറിയൊരു പ്ലാൻ ഗീവ് അവേനെ പറ്റിയിട്ട്. അപ്പൊ മിക്കവാറും ജൂലൈ ഫസ്റ്റിലായിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഗീവ് അവേ കാരണം അപ്പോഴേക്കും ഉള്ളൂ, ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രീ ടൈം വേണം ഗീവ് അവേ ചെയ്യാനുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഒക്കെ കുറച്ച് ടൈം വേണം, കാരണം നമ്മള് ഹറിബറി കാണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വന്ന പിന്നെ ടൈം കിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ അതുമല്ല, ഈ കറക്റ്റ് ആൻസർ ഇടുന്ന ഒരു മണ്ടന്മാരായി പോകും, അപ്പൊ അത് ഒരാളെ വിട്ടുപോകുക അങ്ങനെയൊക്കെ ചെയ്താല് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. ആ ചിലതന്നെ ചിലപ്പോ വിട്ടുപോകുന്ന നല്ല ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം ചില കമന്റ്സ് എങ്ങനെ വെച്ചാൽ യൂട്യൂബിന്റെ ഇതിൽ വരാറില്ല. അതെ, അതായത് അവരുന്ന് അയച്ചിട്ടുണ്ടാവും, നമുക്ക് കാണിക്കില്ല ചില കമന്റ്സ്. അപ്പൊ ചിലപ്പോ ഞാനത് പിന്നെ ക്രോമിൽ പോയി നോക്കുമ്പോഴായിരിക്കും ചില കമന്റ് ഒക്കെ കാണാം. അങ്ങനെ കഴിഞ്ഞാൽ കൊറേ എക്സ്ട്രാ പിന്നെ ആഡ് ചെയ്ത്, പക്ഷെ ഞാനത് ഫുള്ള് പിന്നെ ഇരുന്ന് ആഡ് ചെയ്തു കേട്ടോ ആരൊക്കെയാണ്. അത് പിന്നെ ഞാൻ ടൈം അങ്ങ് നോക്കില്ല, ഞാനത് വല്ലാണ്ട് പിന്നെ ടൈം കൺസിഡർ ചെയ്തില്ല, കാരണം വൈകുന്നേരം തന്നെ അയച്ചൊന്നും അത് നമ്മള് ഫസ്റ്റത്തെ ആയതുകൊണ്ട്. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാണ്ട് എല്ലാരും നോക്കുക അല്ലേ, ആർക്കും ഒരു സങ്കടം വരരുത്. നമ്മള് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കണ ഒരു സന്തോഷത്തിന്, നമ്മുടെ ഒരു സന്തോഷത്തിനെന്ന് മാത്രമേ വിചാരിക്കൂ. അതായത് ഒന്നുമില്ല, നമ്മളെ വീഡിയോസ് ഇങ്ങനെ കുറെ ആയിട്ട് കാണുന്ന ആൾക്കാരല്ലേ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മള് നമ്മളുടെ ഒരു സന്തോഷം അവരൊന്ന് നേരിട്ട് കാണാൻ പറ്റി, അല്ലെങ്കിൽ അവർക്ക് അവർക്കൊരു ചെറിയ രീതിക്ക് ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ വലിയ കാരണം നമ്മളെ അവസ്ഥ അല്ലല്ലേ, നമ്മളെ വീഡിയോസ് കാണുന്നില്ലായിരുന്നു നമ്മുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മളത്ര വലിയ ഹൈ ടീമോ അല്ലെങ്കിൽ ഇത് വെറുതെ ഒരു സൈഡ് ബിസിനസ് ആയിക്കോട്ടെ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല, ഇതുവരെ യൂട്യൂബിലും പോലും നമുക്ക് വന്നിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ സന്തോഷത്തിന് നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോ അല്ലെ, യൂട്യൂബ് ആനിവേഴ്സറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു ഗിവ് അവേ ചെയ്യുന്നു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത്ര കേളു നമുക്ക് പറയാനും. അപ്പൊ നമ്മുടെ ഗീവയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളാം, കമന്റ് ചെയ്യാം. പിന്നെ വേറെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി വീഡിയോയിലൊക്കെ നമ്മള് ഇങ്ങനെ അറിയിക്കാം അല്ലേ. പിന്നെ ആരും കള്ളത്തരം കാണിക്കാതിരിക്കുക അല്ലേ, അത് പറയാനുള്ളൂ. അതായത് പിന്നെന്താ വെച്ചാൽ ഒരാൾ ടൈപ്പ് ചെയ്ത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കുക, കാരണം അതിന്റെയൊക്കെ ചിലപ്പോ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളത് ഒരാള് ടൈപ്പ് ആൻസർ ആണ് സംഭവം, പക്ഷെ അതെന്നെ കൊറേ പേരെടുത്ത് ആ ഓർഡർ തന്നെ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മാക്സിമം വീഡിയോ കണ്ടിട്ട് കറക്റ്റ് ആൻസർ നിങ്ങളുടേതായ രീതിയിൽ എഴുതി അയക്കുക കേട്ടോ. ചിലപ്പോ അത് തെറ്റാണെന്നുണ്ടെങ്കിലും ചിലപ്പോ ഞാൻ സത്യസന്ധത കൊണ്ടത് കൺസിഡർ ചെയ്യാം. അപ്പൊ അതായത് ഞാൻ പറയുന്ന രീതിക്ക് ആയാലും നമ്മള് പറയാം. അപ്പൊ ഓരോരുത്തർക്കും എഴുത്തിന് മാറ്റുന്ന ചിലർ ഷോർട്ട് ആക്കി എഴുതും, ചിലർ നമ്മൾ കാരണം നമ്മളെടുത്ത ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കണം, ചിലപ്പോ കുറെ പറയണ്ടാവും. നിങ്ങൾ മറ്റൊരാൾ എന്താ ടൈപ്പ് ചെയ്യണം നോക്കണ്ട, നിങ്ങൾക്ക് എന്താ തോന്നിയ അതിന്റെ ആൻസർ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ പോയിട്ട് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ രീതിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മനസ്സിലായത് എന്താണോ ആ രീതിക്കോ ടൈപ്പ് ചെയ്തയക്കാം. അതല്ല, എല്ലാവരും ഒരേപോലെ തന്നെ ഒരാൾ അയച്ചത് കണ്ടു നോക്കി ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഒരു ഇതില്ലല്ലോ. പത്രികളല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഞങ്ങൾ ഇന്ന് പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താം. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം.